അഭിപ്രായത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, നല്ല അഭിപ്രായമാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. ഹലോ ഗായ്സ്, ഇഷ്ടം സോളോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ട് നമ്മൾ ക്യു എൻ എ വീഡിയോ ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ ഏകദേശം 10-15 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് വന്നു, ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളെ കൂടെ നമ്മൾ നിസാമുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പേപ്പറിൽ എഴുതിയ പോലെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്യു എൻ എ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ കമന്റ് രൂപത്തിൽ തയ്യാറിയിക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എടുക്കാനും മറക്കരുത്. എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ എന്താ നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വണ്ടിൻ്റെ ഒച്ചയൊക്കെ ഉണ്ടാവും, അതൊന്ന് ക്ഷമിക്കണം. നമ്മൾ ബസ് സ്റ്റാൻഡിലായിരിക്കും, നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ ഒഴിഞ്ഞ് വന്നിരുന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇറ്റ്സ് മീ നിയാസാണ്. നമ്മളെ ചങ്ക് ബഡിയാണ്, അടിപൊളി ചക്കാൻ, ഫുൾ സപ്പോർട്ടാണ്, കട്ട സപ്പോർട്ടാണ് നമ്മൾ ചക്കാൻ. ഓണാണ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വീഡിയോ എപ്പോഴാണ്, നെക്സ്റ്റ് വീഡിയോ വരും. അപ്പോൾ ഇനി നമ്മളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് നമ്മളിഞ്ഞ് ഓരോന്നോരോന്ന് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് ചോദ്യം. നിയാസ് അടിപൊളിയാണ്, ഓ ചെക്കൻ വേറെ ലെവലാണ്, നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ചെക്കനാണ്. നമ്മൾ വീഡിയോസ് സ്ഥിരം കാണും, കണ്ടിട്ട് അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയും. ഓ അടിപൊളിയാണ് ചെക്കൻ. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം വന്നിട്ട് ചോദ്യമല്ല, ഒരു കമാൻഡാണ്, ബിഗ് ബിഗ് ഫാൻ. യെസ് അൻഷാദ്, താങ്ക് യു, ബിഗ് ഫാനാണ്, നല്ല സന്തോഷമുണ്ട്. നമ്മളെ നമ്മളീ ഫാനൊക്കെ കാണണ്ടല്ലോ, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷൈൻ മാത്യു. ഷൈൻ മാത്യു ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, വാട്ട് ഈസ് യുവർ ഐഡിയ അബൌട്ട് ദ ലൈഫ് ഓഫ് ടെൻത്ത് ആൻഡ് പ്ലസ് ടു. നിങ്ങളുടെ 10-ാം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ജീവിതാനുഭവം. അടിപൊളി ലൈഫ് ആയിന്, ഒരു രക്ഷയില്ല. 10-ാം ക്ലാസ് വരെ ഒരേ സ്കൂളിലായി, അടിപൊളി ലൈഫ് ആയിരുന്നു. പിന്നെ പ്ലസ് വൺ വേറെ സ്കൂൾ പോയി, അവിടെ കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പ്ലസ് ടു വേറെ സ്കൂളിലേക്ക് ചാടി. പ്ലസ് ടു ലൈഫ് ഒന്നും പറയാനല്ല, വേറെ ലെവലാണ്, തകർത്തുക്കണ് ലൈഫ്, സ്കൂൾ ലൈഫ് അടിച്ച് പൊളിച്ചിക്കണ്. അത്ര പറയുന്നത് അതേ ആളെന്ന്. വേറെ ചോദ്യം ചോദിച്ചിരിക്കണം, ഹൗ വാസ് യുവർ ട്രിപ്പ് എക്സ്പീരിയൻസ്, നിങ്ങളെ ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന്. ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് ട്രിപ്പ്, അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു, നമുക്ക് അറിയാത്ത കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. എന്താ വെച്ചാൽ നമ്മൾ പോണ വയ്ക്കുന്ന നമ്മൾ കുറേ ആൾക്കാർ സഹായിച്ചു. നമ്മൾ പോകുമ്പോൾ നമുക്ക് കുറേ ജ്യൂസ്, ഭക്ഷണം ഒക്കെ വാങ്ങി തന്നു. അങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾ സഹായിച്ചിരിക്കുന്നത്, അങ്ങനെ എക്സ്പീരിയൻസ് നമ്മൾ പരിചയം, നമുക്കൊന്നും ഇതുവരെ നമ്മൾ കാണാത്ത ആൾക്കാർ പോലും നമ്മൾ നല്ല രീതിക്ക് സഹായിച്ചു, നമ്മളെ സപ്പോർട്ട് ചെയ്തു, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നു. നമുക്ക് പോകുമ്പോൾ നമ്മളോട് വന്ന് കുറേ നേരം സംസാരിച്ച് നിൽക്കും, അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. എക്സ്പീരിയൻസ് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമ്മൾ നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ കുറേ യാത്രയിലൂടെ കുറേ പഠിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് യാത്ര ചെയ്ത് നോക്കുക, സിംഗിളായിട്ടാണെങ്കിൽ സിംഗിളായിട്ട് നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കുക. വെറുതെ അടുത്തുള്ള സ്ഥലത്തേക്ക് നമ്മൾ വെറുതെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക, നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. നമ്മൾ അടുത്ത ചോദ്യം വന്നിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, അത് ചോദിച്ചിരിക്കുന്നത് സിനു സെഡ് എക്സ്. അത് ആരാന്നില്ല എനിക്കറിയാം. മോല് ചോദിച്ചിട്ടുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ല, വേറെ പണിയില്ല വെച്ചാൽ ഉണ്ട്, പക്ഷേ നമ്മൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നു, ഓലെ കണ്ട് എൻജോയ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, വളരെ സന്തോഷമുണ്ട്. അപ്പം നമുക്ക് ഇനി അതിൽ കുറേ സംസാരിക്കാം. നമുക്ക് ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം വന്നിട്ട് ലഡാക്ക് പോകുമ്പോൾ മച്ചാം, അത് വന്നിട്ട് ചോദിച്ചിരിക്കുന്നത് മിസ്റ്റർ ഗിരി സ്പൈറോ എന്നാണ്. ഗിരി സ്പൈറോ എന്ന ഒരു ആളാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ലഡാക്ക് പോകില്ലേ, ലഡാക്ക് പോവാം, ലഡാക്ക് പോകാമേ, അതെല്ലാം ഒരു പ്രശ്നമില്ല മച്ചാം, സമയം പോയി എൻജോയ് പോകണം. അത് തമിഴിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തമിഴിലേ മറുപടി എടുത്തു. നമുക്ക് അടുത്ത ചോദ്യം എൻ്റെ ലവറിൻ്റെ പേരെന്താണെന്ന് ഇൻഷാല്ലാ ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചോദിച്ചിരിക്കുന്നത് വന്നിട്ട് ഖമറു TN43 ഖമറുദ്ദീൻ ലവർ ഉണ്ടാവുമ്പോൾ ഞാൻ എനിക്കിൻ്റെ ലവറിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഇത് ഒന്ന് വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഡാ വേറെ യാത്ര ഉണ്ടോ, വേറെ എവിടെക്കെങ്കിലും യാത്ര പോകണ്ടോ എന്നാണ് ചോദ്യം. അത് വന്നിട്ട് നിഷിൽ ജി കെ, നിഷിൽ ഗോൾ കീപ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറെ യാത്ര ഉണ്ടോ വെച്ചാൽ ഇൻഷാല്ലാ നമ്മൾ അടുത്ത യാത്ര പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കണ്. ഇൻഷാല്ലാ നമുക്ക് വിധി നമ്മൾ അടുത്ത യാത്ര പോകും, പഠിത്തം ഒരു യാത്ര പോകും. ചോദ്യം വന്നിട്ട് എന്ന തമ്പി സൗഖ്യമാ, അത് ചോദിച്ചിരിക്കണ സീനു ഷാനിബ, അതിൻ്റെ പെങ്ങളാണ്. ഓളഞ്ഞ ചോദിച്ചിരിക്കണത് എന്ന തമ്പി സൗഖ്യമാ, സൗഖ്യമാർക്കേ തങ്കച്ചി, നല്ല ഇറക്കി. ഇപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ക്വസ്റ്റ്യൻ എന്താ ഞാൻ വായിച്ചരാ. ലവിനെ കുറിച്ച്, പ്രേമിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബ്രേക്കപ്പ് ആകാനുള്ള മുഖ്യമായ കാരണങ്ങൾ എന്താണ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ അവസാനം പറഞ്ഞുതരാം. അതിപ്പോൾ പറഞ്ഞാൽ കുറേ ലെങ്ത്താവും. അപ്പം നമുക്ക് ഇനി അടുത്ത ചോദ്യം പോകാം, ആ ഉത്തരം അവസാനം ഞാൻ പറഞ്ഞുതരാം. അടുത്ത ചോദ്യം വന്നിട്ട്
ബ്രോ നിങ്ങളുടെ പാഷൻ എന്താണ്? ആ ചോദിച്ച ആൾ വന്നിട്ട് സിനാൻ സി ആർ സെവൻ. എന്റെ പാഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ വ്ളോഗ് ഇടുക, പിന്നെ ചെക്കന്മാരിപ്പോൾ വൈബടിച്ച് നടക്കുക, പിന്നെ കുറച്ച് പണിക്കുക, കായ് ഉണ്ടാക്കുക, ട്രിപ്പ് അടിക്കുക. യൂട്യൂബിൽ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റണ നല്ല വീഡിയോസ്, ഇങ്ങനെ നിങ്ങളെ നല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പകർന്നു തരാം. അതൊക്കെ തന്നെയാണ് എന്റെ പാഷൻ, അല്ലാതെ വലിയ പാഷനായിട്ടൊന്നും ഒന്നുമില്ല. അപ്പം അടുത്ത ചോദ്യം വന്നിട്ട് നിങ്ങളുള്ള സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഞാൻ ഉള്ള സ്ഥലം വന്നിട്ട് ദേവാല നീലഗിരി എന്നൊക്കെ പറയും, തമിഴ്നാട്ടിലാണ്. നീലഗിരി അറിയും, ദേവാല എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. അപ്പം എൻ്റെ വീട് ഇവിടെയാണ്, എൻ്റെ ഫുൾ ഞങ്ങൾ ജനിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, വ്ളോഗ് കണ്ടിട്ട് ആരെങ്കിലും പുച്ഛിച്ചിട്ടുണ്ടോ? പുച്ഛിച്ചിട്ടുണ്ടോ വെച്ചാൽ കുറേ ആൾക്കാർ പുച്ഛിച്ചിരിക്കണേ. നമ്മൾ അനക്കൊന്നും വേറെ പണിയില്ല, എന്തിനാണ് ഇതൊക്കെ, ഇതിനൊക്കെ നിൽക്കണം എന്തിനാണ്, ഇതൊക്കെ എവിടെ എത്താനാണ് കുറേ ആൾക്കാർ ചോദിച്ചിനി. പക്ഷെ നമുക്കതൊന്നും കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നത്. നമ്മൾ കുറേ ആൾക്കാർ വീഡിയോസ് കണ്ടിട്ടുണ്ട്. നമ്മൾ ടൗണിൽ ഇറങ്ങിയാൽ തന്നെ നമ്മൾ കുറേ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ആ നിങ്ങൾ ഇവിടെ, ഞാൻ പറഞ്ഞ ഇന്ത്യ ഉദ്ദേശിച്ച് ഇന്ത്യ ടൗണിലല്ലോ, ഞാൻ പുറത്ത് പോയാലോ പറയുന്നത്. പുറത്ത് പോയി വല്ല ടൗൺ കൊടുക്കലൊക്കെ ഇറങ്ങിയാൽ തന്നെ കുറേ ആൾക്കാർക്ക് നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങ് ബ്ലോഗറല്ലേ, അങ്ങനെ എന്നൊക്കെ ചോദിക്കും. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. പുച്ഛിക്കുക എന്ന് പറഞ്ഞാൽ പുച്ഛിക്കണമല്ലോടെ പുച്ഛിച്ചിരുന്നു കേട്ടോ. നമ്മൾ അതിലൊന്നും മെയിൻ്റെ ചെയ്യണം, നമുക്ക് നമ്മളൊരു വിഷൻ, നമ്മളെ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യാം, നമ്മൾ സെൽഫ് കോൺഫിഡൻസ് വെച്ച് നമ്മൾ ചെയ്യാം, നമ്മൾ സെറ്റാക്കുക. അതേമാതിരിയാണ് ഞാൻ കാലിക്കറ്റ് യാത്ര തുടങ്ങിയത്. പുച്ഛിച്ചു നമ്മളൊരു ഇത് വന്നു, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, നമ്മളവിടെ എത്തുപോലെ ഒന്ന് ആ ഒരു പുച്ഛൊന്ന് നിർത്തി കൊടുക്കണം എന്നൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായി. ആ ഒരു കോൺഫിഡൻസിൽ നമ്മളിറങ്ങി, നമ്മൾ കാലിക്കറ്റ് എത്തി അടിപൊളിയായി. അതേമാതിരി നിങ്ങൾക്ക് എന്താര് പുച്ഛിച്ചാലും നിങ്ങൾ ആരും ഒന്നും പോലെ ഒന്നും നോക്കണ്ട, അവരൊക്കെ മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കി വിടുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ സെൽഫ് കോൺഫിഡൻസ് എടുത്ത് ഫുൾ സ്വന്തം റിസ്കിൽ നിങ്ങൾ ഫുൾ സെറ്റാക്കി വിടുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താ നോക്കാം. അടുത്ത ചോദ്യം, സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? അത് ചോദിച്ച ആളുണ്ട് നേരത്തെ വ്ളോഗ് കണ്ടിട്ട് ആരെങ്കിലും പുച്ഛിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത് വന്നിട്ട് അദ്ഫാൻ എന്നൊരു അക്കൗണ്ടാട്ടോ. പിന്നെ അടുത്ത ചോദ്യം, സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? സബ്സ്ക്രൈബേഴ്സിന് അത് വന്ന് വിദ്യ 0 എന്നൊരു അക്കൗണ്ട് ചോദിച്ചതാണ്. സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത് വെച്ചാൽ വളരെ നന്ദിയുണ്ട്. നമ്മളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ആൾക്കാരുണ്ടല്ലോ, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ വീഡിയോസ് കാണാനും കുറേ ആൾക്കാരുണ്ടാവുകൊണ്ട് വളരെ സന്തോഷമുണ്ട്, വളരെ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇനിയും ഇതേമാതിരി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിൻ്റെ താഴെ കൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത ചോദ്യം നോക്കാം. സേഫു 5256 ഹായ്. ഹായ് പറഞ്ഞാൽ സന്തോഷമുണ്ട്, ജോയ് ഹായ് പറഞ്ഞാൽ സന്തോഷമുണ്ട്, ജോയ്ക്ക് ഒരു ഹായ്. പിന്നെ അടുത്ത ചോദ്യം, ഈ യാത്രയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങൾ. ഈ യാത്രയിൽ നിങ്ങൾ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങൾ. ഒരു കാര്യം, എവിടെ പോയാലും ആൾക്കാരൊപ്പം നല്ല പരിചയപ്പെട്ട് കിടന്ന ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് എല്ലാവരും നല്ല സെറ്റായി നമ്മൾ വൈബടിച്ച് നടക്കാം. ഇനിയൊരു കാര്യം, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് എവിടെ എത്താം, ആരും നോക്കണ്ട, ആരും എന്ത് പുച്ഛിച്ചാലും കുഴപ്പമില്ല, ആരും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ നമ്മൾ എവിടെ എത്തും, ആ കാര്യം എനിക്ക് ഉറപ്പായി പോകും. കാരണം ഇന്ന കുറേ ആൾക്കാർ പുച്ഛിച്ചു, ഞാൻ നടന്ന് പോകാറുണ്ടപ്പോൾ നടന്ന് ഇജ്ജ് ഇവിടുന്ന് നാടുകാണി എത്തൂല, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളു, അവിടെ വരെ എത്തൂല, അവിടെ നിന്ന് ഇജ്ജ് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ പറഞ്ഞ ആൾക്കാരനെ വന്ന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു. ഓ ഉജ്ജ അവിടെ എത്തി, ഞാൻ അവിടെ എത്തുന്ന ഇപ്പം ഞാൻ ഇവിടുന്ന് പോയി അവിടെ എത്താനായപ്പോൾ ഓലെ തന്നെ വിളിച്ചു നമുക്ക്. ആ ഉജ്ജ അവിടെ എത്തിയോ, എന്തായി ഏതായെന്ന് ചോദിച്ചു അവർ വിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് എന്തും ചെയ്യാം. ആ രണ്ട് കാര്യമാണ് എനിക്ക് മനസ്സിലായത് ഈ യാത്രയിൽ നിന്ന്. പിന്നെ നല്ല നല്ല അനുഭവങ്ങൾ, അത് വേറെ ലക്ഷ്യമല്ലാത്ത ഇതാണ്, എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാർ വരെ നമുക്കൊന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതൊരു ഒരു എന്താ പറയുക, ഒരു വാക്ക്, ഒരു അറ്റം വാക്കറ്റല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം വന്നിട്ട് ബ്രോക്കൺ ഏഞ്ചൽ പറഞ്ഞൊരു അക്കൗണ്ട് എന്നാണ് നമുക്ക് നേരത്തെ ചോദിച്ച ആ ചോദ്യം വന്നത്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ബോയ്സ് ഏറ്റവും കഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ, അത് ചോദിച്ച ആൾ വന്നിട്ട് ഫർഹാൻ നസ്രീൻ. ബോയ്സ് ഏറ്റവും കഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടവും പ്രശ്നങ്ങളും പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷെ ഓല അതൊന്നും പുറത്ത് കാണിക്കാതെ പുറത്ത് വേറൊരാളെ മുന്നിൽ ചിരിച്ച് കാണിച്ച് നടക്കും. ആ ഒരു സിറ്റുവേഷൻ, അത് ബോയ്സിന് ഏറ്റവും കഷ്ടപ്പെടുന്ന കഷ്ടം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കഷ്ടമായി കയറാം. നമ്മൾ ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഓലൊക്കെ വരുമ്പോൾ നമ്മൾ ചിരിച്ച് കാണിച്ച് കൊടുക്കും. പക്ഷെ ഓൽക്ക് ആർക്കും അറിയില്ല ഇങ്ങനൊരാളെ ഉള്ളിൽ ഇത്ര കഷ്ടമുണ്ട് എന്നുള്ളത് ഓൾക്ക് ആർക്കും അറിയില്ല. ആ ഒരു സിറ്റുവേഷൻ, അതിന് കഷ്ടം, അതിൻ്റെ കഷ്ടം പുറത്ത് പറഞ്ഞാലൊന്നും തീരൂല, അത്രക്ക് പറയണ്ടാണ് അതിൻ്റെ കഷ്ടപ്പാട് എന്താ വെച്ചാൽ അത്രക്ക് പറയണ്ടതിന്. അപ്പം നമുക്ക് ഇനി നമ്മൾ അവസാനത്തെ ചോദ്യം, നമ്മൾ നേരത്തെ പറഞ്ഞു ലാസ്റ്റ് പറയാന്ന്, ലവിനെ കുറിച്ച് പ്രേമത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ബ്രേക്കപ്പ് ആകാനുള്ള മെയിൻ കാരണം എന്താണെന്നുള്ളതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ബ്രീഫാണ്, ആ കുറേ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറേ സംസാരിക്കാണ്ട് നമുക്ക്. ചോദ്യം ചോദിച്ചാൽ അക്കൗണ്ട് ഏതാ വെച്ചാൽ ഒരു പൊടിക്കുഞ്ഞ്, അത് ആരെ അക്കൗണ്ട് ഏതാന്ന് എനിക്കറിയില്ല, ഒരു പൊടിക്കുഞ്ഞ് പറഞ്ഞൊരു അക്കൗണ്ട് എന്നാണ് ചോദ്യം വന്നത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റത്തെ ചോദ്യം, ലവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, പ്രേമത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും ഒരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറഞ്ഞാൽ
ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഓലല്ലാതെ പുറത്തുനിന്ന് ഒരാൾ നമ്മൾക്കും വേണ്ടി നമ്മളെ കെയർ ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്ന അത് ഭാഗ്യമാണ്. ആ ഭാഗ്യങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പൊ ഇനി ഞാൻ ഇത് പറയേണ്ടി പറഞ്ഞിട്ട് എന്റെ പെരക്കാർ എന്റെ കുടുംബക്കാർ എന്റെ റിലേറ്റീവ്സ് ഇന്നോട് ചോറിയാൻ വരും എനിക്ക് ഉറപ്പാണ്. എനിക്ക് വിഷയമല്ല, എനിക്ക് എന്താ പറയുക, എക്സ്പീരിയൻസ് ആണ്. പറയാനുള്ള കാര്യം നമ്മൾ പറയണം, എക്സ്പീരിയൻസ് ആണ്. പ്രേമം എന്ന് പറയുന്നത് ഒരു തെറ്റല്ല, അതായത് തെറ്റായിട്ട് ആരും എവിടെയും പറഞ്ഞിട്ടില്ല. പ്രേമിക്കണം, പ്രേമിക്കണമെങ്കിൽ ഒരു തെറ്റില്ല. പക്ഷെ എന്താ, നമ്മൾ തെറ്റായ രീതിക്ക് ഒന്നും ചെയ്യാതെ വന്നാൽ മതി. നമ്മൾക്ക് പ്രേമിക്കാം, പ്രേമിക്കണമെങ്കിലൊന്നും ആർക്കും ഒന്നും പറയാനുള്ള റൈറ്റ്സ് ഇല്ല. സ്വന്തം പാക്കും പാക്കും പറയാം കേട്ടോ, അതിൽ റൈറ്റ്സ് ഇല്ലെന്ന് ഞാൻ പറയില്ല. പറഞ്ഞാൽ എന്റെ വാപ്പിന്റെ തല കിട്ടും, അത് വേറെ വിഷയം. പ്രേമിക്കുക, പ്രേമിക്കണേലും ഒരു കുഴപ്പമില്ല. പക്ഷെ തെറ്റായ രീതിക്ക് മാത്രം പോയായിരുന്നു എന്നുള്ളത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു ഫീലാണ്. നമുക്ക് പുറത്തുനിന്ന് ഒരാൾ നമ്മളെ കെയർ ചെയ്യണ്ടോ നമ്മളെ? പക്ഷെ നമ്മളെ വീട്ടിൽ പറയുന്നതിനെ കാട്ടി നമ്മളെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ഇപ്പോൾ ഒരു കുട്ടീനെ നോക്കുകയാണെങ്കിൽ ആ കുട്ടീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ ഫുൾ വിഷമങ്ങളും കാര്യങ്ങളും എൻ്റെ എല്ലാ സംഭവവും എല്ലാം അറിയും. അറിയില്ലേ ഈ സമയം? അറിയില്ലേ? ആ അതാണ്, നമ്മളെല്ലാവരും അറിയും. ഓലെന്തായാലും അത് അറിയും നമ്മളെ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളെ വീട്ടുകാർ വരെ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി അടുത്ത് ബ്രേക്കപ്പ് ആകാനുള്ള മെയിൻ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിനുള്ള ഉത്തരം ഫസ്റ്റ് നാട്ടുകാർ, ഫസ്റ്റ് നാട്ടുകാർ, പിന്നെ കുടുംബക്കാർ, റിലേറ്റീവ്സ്, ഹോല് അങ്ങനെ വരും, ലൈൻ ലൈനായിട്ട് വരും. സത്യം പറഞ്ഞാൽ ഈ പ്രേമിക്കുമ്പോൾ പറയുന്നത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കുറെ ആൾക്കാർ പ്രേമം എന്ന് പറഞ്ഞിട്ട് പ്രേമമാണ് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഈ ലുക്ക് നോക്കി പ്രേമിച്ചു നോക്കുകയാണ്. അത് പ്രേമമല്ല ശരിക്കും, അത് പ്രേമമാണെന്ന് ആരും പറയൂല. അതിന് വേറെ ഒരു പേരാണ്, ഞാൻ പറയുന്നില്ല. പറഞ്ഞ ചിലപ്പോൾ എനിക്ക് അടിക്കും, പെരയിന്ന് അടിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിൻ്റെ പേര് പ്രേമെന്നല്ല, അതൊന്നുമല്ല പ്രേമം. മനസ്സുകൾ തമ്മിൽ ഒന്നിച്ചാൽ മതി, അത്രയുള്ള പ്രേമം, വേറെ ഒന്നുമല്ല. അല്ലാതെ വലിയ സംഭവം തന്നെ ഈ പ്രേമം എന്ന് പറയുന്ന സാധനം. ജസ്റ്റ് നമ്മളെ മനസ്സ് തമ്മിൽ, രണ്ട് മനസ്സുകൾ തമ്മിൽ ഒന്നിക്കണതാണ് പ്രേമം എന്ന് പറയുന്ന സംഭവം. അതിനെ കുറെ ആൾക്കാർ തെറ്റിദ്ധരിച്ച് വേറെ ഇത് അത് ഇത് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് പിരിച്ചാൽ നടക്കണ്ടല്ലോ. ഈ പിരിച്ചാൽ നടക്കുന്നത് എന്നോട് എനിക്ക് ഒറ്റ കാര്യം ചോദിച്ചിട്ടുണ്ട്, ആ അവസ്ഥ നിങ്ങൾക്കൊന്നും വന്നോ കേട്ടോ, അപ്പൊ അറിയാം പിരിയുണ്ടല്ലോ, നല്ല സുഖം ഉണ്ടാവും. ഇത്ര സുഖമല്ല പരിപാടി ഒന്നല്ല ഈ പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ പ്രേമിക്കണേ പറ്റാണ്, പേരൻസിന് പറ്റുകയാണെ നടത്തി കൊടുക്കുക, അത്രയുള്ളൂ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എൻ്റെ വയസ്സെന്നാണ്, എൻ്റെ വയസ്സിലേക്ക് പറയേണ്ട വർത്തമാനാണ് എന്തെങ്കിലും ചോദിച്ചു. പക്ഷെ അല്ല, അതെനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നടത്തി കൊടുക്കുക. ഇത്ര ഓല നമ്മൾ ഇഷ്ടപ്പെടുന്ന നടത്തി കൊടുക്കുക. ഇതിൽ വയസ്സ് നോക്കിയിട്ട് കാര്യമില്ല, കളറ് നോക്കിയിട്ട് കാര്യമില്ല, അല്ലാതെ ഹൈറ്റ് നോക്കിയിട്ട് വെയിറ്റ് നോക്കിയിട്ട് അതൊന്നും ഒരു വിഷയമല്ല. ഓല് പ്രേമിക്കണമെങ്കിൽ ഓൽക്ക് രണ്ടാൾ രണ്ടാളും ഫുൾ ഓപ്പൺ ആയിക്കാറ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇപ്പം ഇപ്പം ഞാനൊരു കുട്ടീനെ നോക്കുകയാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഫുൾ ആ കുട്ടിക്ക് വരും, ആ കുട്ടീൻ്റെ കാര്യങ്ങൾ ഫുൾ എനിക്ക് വരും, അതേപോലെ തന്നെ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പരസ്പരം മനസ്സുകൾ തമ്മിൽ ഓല ഇതാക്കുന്നത്, അത് മുടക്കാൻ കുറേ നാട്ടുകാരും ഇത് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് വേറെ ഏതായാലും പ്രേമിക്കുന്നത് പിരിക്കാൻ നടക്കരുത്. നാട്ടുകാരോട് എനിക്ക് അത്ര പറയും, ഫസ്റ്റ് ഉണ്ടാകും പ്രശ്നം ഉണ്ടാകുന്ന നാട്ടുകാരത്തിൻ്റെ കാര്യം. കുടുംബക്കാരൊരു വിഷയമല്ല, കുടുംബ സ്വന്തപ്പാക്കുമ്പോൾ സങ്കടം പറഞ്ഞ മനസ്സിലാകാത്ത ഒരു പിമിയില്ല. ആർക്കാണെങ്കിൽ സങ്കടം അവസ്ഥ പറഞ്ഞ മനസ്സിലാവും. പക്ഷേ ഈ നാട്ടുകാരുണ്ടല്ലോ, ബേക്ക് കൂടെ വന്ന് പാരപ്പെടും, നല്ല പണിയും ചെയ്യും, നമ്മളെ നമ്മക്കിട്ട് നല്ല പണിയും. അങ്ങനത്തെ നാട്ടുകാർ, അങ്ങനത്തെ ആൾക്കാർ, നിങ്ങളെ ചുറ്റുവട്ടാരത്ത് അങ്ങനത്തെ ആൾക്കാരും ചെയ്യും, അതാണ് ഒഴിവാക്കുക. നമ്മളെ അടുത്ത് നിന്ന് എടുത്തണ കളയുക, എവിടുക്ക കളയേണ്ടത് വെച്ചാൽ കുപ്പത്തൊട്ടിക്ക് എവിടേക്കും എടുത്ത് വലിച്ചെണ്ണ വരിക, അത്രയുള്ളൂ. നമ്മളെ ലൈഫ് ആകെ ഒന്നുള്ളൂ, നമ്മളെ ഏറിപ്പോയി എത്ര ഒരു 10-30,000 ദിവസം ജീവിച്ചു, അതിലിപ്പോൾ തന്നെ നമ്മളെ കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു 8,000-10,000 ഒക്കെ ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും, അത് വേറെ വിഷയം. അപ്പോൾ ആ ജീവിക്കണ കുറച്ച് കാലം സന്തോഷമായിട്ട് നമുക്ക് ഇഷ്ടമല്ലോലൊപ്പം നമ്മളൊരു വൈബടിച്ച് നമ്മളൊരു മനസ്സിന് തൃപ്തിയായി സമാധാനത്തോടെ ജീവിക്കണേ നമുക്ക് വേണ്ട. അല്ലാതെ അതിൻ്റെ ഇടയിൽ കൂടെയും കുറേ നാട്ടുകാർ അലവലാദികൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി ചോറിയും കുത്തി അത് ഇത് എന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന നേരം ഒരു പോലെ പാടിന് ജീവിക്കുക, ഞങ്ങളെ ഞങ്ങളെ പാടിന് ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഇതിലൊന്നും കുറേ ഇത് പറയാനൊന്നുമില്ല. ഇപ്പം തന്നെ ഇത് ഏകദേശം കുറേ നീണ്ടുപോയി. ഇതിനെ കാട്ടി പറയാൻ നിൽക്കുകയാണ്, ഇതിനെ കാട്ടിയിട്ട് ഇതിന് ഇതിനെ കാട്ടിയും അധികം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെപ്പാടി ഈ ടോപ്പിക്ക് വെച്ച് ഞാൻ അടിപൊളി വീഡിയോ ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, നമ്മളെ ക്യു എൻ എ വീഡിയോ. എനിക്ക് ഇത്രയും ചോദ്യങ്ങൾ 15 ചോദ്യത്തിനടുത്ത് നമ്മൾ നോക്കി, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം തന്നെ കേട്ടോ. ഇതിന് നല്ലൊരു റിപ്ലൈ തരുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹം, അതിലേ തന്നിരിക്കുന്നത്. ഇനിയും ഇതിൽ ബ്രീഫായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ചോദിച്ചാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ താഴെ അറിയിക്കുക. പിന്നെ ഇതുവരെ ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.